ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. A+കൾക്കപ്പുറം അവസരങ്ങൾ തേടാം. ഒന്നാം തരം മുതൽ ഓരോ ക്ലാസ്സിലും വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പരീക്ഷാഫലം കാത്തിരുന്ന ഒരു കാലം പലരുടെയും ഓർമ്മയിലുണ്ടാകും. തോറ്റുപോയാൽ കൂട്ടുകാരെ പിരിയേണ്ട വിഷമവും ചെറിയ കുട്ടികൾക്കൊപ്പം ഇരിക്കേണ്ട ജാള്യവുമൊക്കെ ആ പഴയ കാലത്തെ നല്ല ഓർമ്മകളായിരുന്നു. 10ാം ക്ലാസ്സിലെ വലിയ പരീക്ഷയെക്കുറിച്ചാണ് ചെറിയ ക്ലാസ്സുകൾ മുതൽ അധ്യാപകർ പറയുക. ഭാവി നിർണയിക്കുന്ന വലിയ പരീക്ഷ. SSLC പാസ്സാവുക എന്നതുതന്നെ വലിയ കടമ്പയായിരുന്ന കാലത്തുനിന്ന് നാം ഇന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷയെന്ന പേടി സ്വപ്നത്തെ ഏറെക്കുറെ അതിജീവിച്ചവരാണ് ഇന്നത്തെ തലമുറയെന്ന് പറയേണ്ടി വരും. ജീവിത സാഹചര്യവും പഠനാന്തരീക്ഷവും സാങ്കേതിക വിദ്യയും പരീക്ഷാ രീതിയുമെല്ലാം ഈ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചു. ജയമോ തോൽവിയോ എന്ന ചോദ്യം A+കളുടെ എണ്ണത്തിലേക്ക് മാറിയിരിക്കുന്നു. 10ാം ക്ലാസിന്റെ പ്രാധാന്യം പ്രീ ഡിഗ്രിക്ക് നൽകാതിരുന്ന കാലത്തിൽ നിന്ന് മാറി ഇന്ന് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിലും A+നായുള്ള മത്സരമാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെല്ലാം ഈ മത്സരം പ്രകടവുമാണ്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയാൽ പിന്നെ +2 സയൻസ് തന്നെ എടുക്കണമെന്ന ശീലത്തിന് ചെറിയ തോതിലെങ്കിലും മാറ്റം വന്നു തുടങ്ങിയെങ്കിലും പലപ്പോഴും വിദ്യാർത്ഥിയുടെ അഭിരുചിയും അഡ്മിഷൻ എടുക്കുന്ന വിഷയവും തമ്മിൽ വലിയ അന്തരം കാണാം. തുമ്പിയെക്കൊണ്ട് കല്ലൊടുപ്പിക്കുന്നതുപോലെ കുട്ടികളിൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നതിൽ വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾ പോലും ഒട്ടും പിന്നിലല്ല. ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യസ്ത അഭിരുചിയും കഴിവുകളും ഉണ്ടെന്ന് നാം എല്ലാം ആവർത്തിക്കുന്നതാണ്. എന്നാൽ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷൻ വിഭാഗം പ്രൊഫസറും MHRD ടീച്ചിംഗ് ലേണിംഗ് സെന്റർ പ്രൊജക്ട് മേധാവിയുമായ ഡോക്ടർ കെ അബ്ദുൽ ഗഫൂർ, ഓരോ വിദ്യാർത്ഥിയുടെയും താല്പര്യങ്ങളും കഴിവുകളും തിരിച്ചറിഞ്ഞ് അവർക്ക് അനുയോജ്യമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയാൽ അവർ പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും എന്നും നമുക്കറിയാം. ചില രക്ഷിതാക്കളെങ്കിലും അവരുടെ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ നിർബന്ധിക്കപ്പെടുമ്പോൾ കുട്ടികൾ അഭിരുചികൾ പരിഗണിക്കാതെ പഠിക്കാൻ നിർബന്ധിപ്പിക്കപ്പെടുന്നു. ഇത് കുട്ടികളിൽ ധാരാളം സമ്മർദ്ദം സൃഷ്ടിക്കുകയും അവരുടെ പഠനത്തോടുള്ള യഥാർത്ഥ താല്പര്യം നഷ്ടപ്പെടുത്താൻ കാരണമാകുകയും ചെയ്തേക്കാം. അഭിരുചിയും പഠിക്കുന്ന വിഷയവും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം നഷ്ടപ്പെടുകയും അവരുടെ പ്രകടനം മോശമാവുകയും ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ കുറക്കുകയും അവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നേടുന്നതിന് പ്രധാന തടസ്സമായി മാറുകയും ചെയ്യും. അങ്ങനെ ഇത്തവണയും നമ്മുടെ കുട്ടികൾ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കി. SSLCയിൽ 99.69% വിജയം. കഴിഞ്ഞ വർഷം ഇത് 99.7% 71,831 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയത്തിലും A+ നേടിയത്. ഹയർ സെക്കൻഡറിയുടെ കാര്യമെടുത്താൽ 78.69% വിജയ ശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവുണ്ടെങ്കിലും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായി. 40,000 പേരാണ് ഹയർ സെക്കൻഡറിയിലെ ഫുൾ A+കാർ. വിജയഗാഥകൾക്കിടയിലും ഒരു ചെറിയ ശതമാനം പേർ പ്രതീക്ഷിച്ച ഗ്രേഡ് നേടാനാവാതെ പോയവരോ ഏതെങ്കിലും വിഷയങ്ങളിൽ പരാജയപ്പെട്ടവരോ ആയിരിക്കും. ഇത്തരം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് ആഘോഷങ്ങൾക്കിടയിൽ പലപ്പോഴും നാം കാണാതെ പോകുന്നത്. പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്തതല്ല, മറിച്ച് മറ്റു കുട്ടികളുടെ ഗ്രേഡുകളുമായുള്ള താരതമ്യവും കുറ്റപ്പെടുത്തലുകളുമാണ് ചിലരെയെങ്കിലും ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടുന്നത്. ഇതിൽ പലപ്പോഴും രക്ഷിതാക്കളടക്കം പ്രതിക്കൂട്ടിലാണ്. പ്രതീക്ഷിച്ചത്ര മാർക്കല്ലെങ്കിൽ ഗ്രേഡ് ലഭിക്കാത്ത കുട്ടികൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും കോഴിക്കോട് കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് കൗൺസിലറുമായ മാജിദ AK, പരീക്ഷാ ഫലം അറിഞ്ഞതിനു ശേഷം ഒരുപാട് കോളുകൾ വരികയും മുഴുവൻ A+ ലഭിക്കാത്തതിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്നതായും മറ്റുള്ളവർ തങ്ങളെ കളിയാക്കുമെന്ന ഭയവും ഇനി മുന്നോട്ട് എന്തു ചെയ്യുമെന്ന ആദ്യവുമാണ് കുട്ടികളിലും രക്ഷിതാക്കളിലും കണ്ടത്. ഇതൊരു വിജയമായി തന്നെ കണ്ട് മുന്നോട്ടു പോവാനുള്ള ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക, അതിൽ രക്ഷിതാക്കൾക്ക് ഏറെ പങ്കുണ്ട്. തന്റെ കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കി കൂടെ നിന്ന് അവരുടെ പരാജയത്തിൽ താങ്ങാവാൻ ഓരോ രക്ഷിതാവിനും സാധിക്കണം. അവരുടെ മറ്റു കഴിവുകളിൽ ആത്മധൈര്യം പകർന്നു കൊടുക്കുക. പരീക്ഷാ ഫലങ്ങൾ കുട്ടികളുടെ മൂല്യത്തെയോ ഭാവിയിലെ വിജയത്തെയോ നിർവചിക്കുന്നില്ല. അവരുടെ കഴിവുകൾ പരീക്ഷയ്ക്കും അപ്പുറമാണെന്ന ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കണം.
വിജയശതമാനം 100-നോടടുക്കുമ്പോഴും 10-ാം തരം കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളുടെ ഭാഷാപരവും സർഗാത്മകവുമായ കഴിവുകളിൽ പല അധ്യാപകരും ആശങ്ക പ്രകടിപ്പിക്കുന്നു. സാങ്കേതിക പ്രാവീണ്യം ഏറെയുണ്ടെങ്കിലും പുതുതലമുറയിൽ അന്യമാകുന്ന വായനാശീലവും സർഗശേഷിയും ഒപ്പം സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ ഉൾച്ചേരലും അവരുടെ പഠനാന്തരീക്ഷത്തെ ബാധിക്കുന്നുവെന്ന കാര്യത്തിൽ സംശയമില്ല. പഠനമെന്നത് ഗ്രേഡുകൾക്കപ്പുറം സാമൂഹ്യ സാംസ്കാരിക തലങ്ങളെ കൂടി സ്പർശിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. പലപ്പോഴും ഉയർന്ന വിജയ ശതമാനം നേടുന്നതിനായി പരീക്ഷകൾ കൂടുതൽ ഓർമ്മശക്തി അടിസ്ഥാനമാക്കിയുള്ളതായി മാറുന്നുണ്ട്. ഡോക്ടർ കെ അബ്ദുൽ ഗഫൂർ തുടരുന്നു. ഇത് വിദ്യാർത്ഥികളുടെ ഭാഷാപരവും സർഗാത്മകവുമായ കഴിവുകൾക്ക് വികസിക്കാനുള്ള അവസരം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഭാഷാപരമായ പ്രാവീണ്യം നേടുന്നതിനും സർഗാത്മകമായി ചിന്തിക്കാനും വിമർശനാത്മകമായി വിശകലനം ചെയ്യാനുമുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ സാമൂഹ്യമായ ഇടപെടലുകളും ഉൾച്ചേരലുകളും സാംസ്കാരികമായ വികാസവും ഉറപ്പാക്കുന്ന പഠനാന്തരീക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കേണ്ടത് വളരെ പ്രധാനമാണ്. സഹാനുഭൂതി, സഹകരണം, ആശയവിനിമയം തുടങ്ങി സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കാൻ അവരെ സഹായിക്കേണ്ടതുണ്ട്. എ പ്ലസുകളുടെയും വിജയശതമാനത്തിന്റെയും കാര്യത്തിൽ അഭിമാനിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട മറ്റു ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഈ വിജയക്കണക്കിന് ആനുപാതികമായ ഉപരിപഠന സൗകര്യങ്ങൾ ലഭ്യമാണോ എന്നതാണ് പ്രധാന ചോദ്യം. SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ ഹയർ സെക്കൻഡറി സീറ്റുകൾ പല ജില്ലകളിലും ഇല്ലെന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധി അധിക ബാച്ചുകൾ അനുവദിച്ചു പോലും പരിഹരിക്കാനാവാത്ത വിധം രൂക്ഷമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ഏറ്റവും അധികം പേർ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കുകയും ചെയ്ത മലപ്പുറം ജില്ലയിൽ മാത്രം 20,000-ലേറെ സീറ്റുകളുടെ കുറവുണ്ടെന്നാണ് കണക്ക്. മലബാർ മേഖലയിലെ SSLC ഉപരിപഠന യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിരിക്കുന്ന +1 സീറ്റുകൾ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റിയാസ് എം. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏകദേശം 39,000+1 സീറ്റുകൾ ഉള്ളപ്പോൾ ജില്ലയിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 45,000-ന്റെ അടുത്താണ്. ജില്ലയിൽ തന്നെ ഏകദേശം 5,000 മുതൽ 6,000 വരെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടാത്ത അവസ്ഥയാണുള്ളത്. മുൻകാലങ്ങളിൽ ശാസ്ത്രീയപരമായിട്ട് ഒരു പഠനവും നടത്താതെ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചതാണ് ഇന്ന് മലബാർ മേഖല നേരിടുന്ന ഈ +1 സീറ്റ് ക്ഷാമത്തിന്റെ കാരണം. സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് തുടർന്ന് വരുന്ന രീതി, ഒരു ക്ലാസ്സിൽ 50 വിദ്യാർത്ഥികൾക്ക് ഇരിക്കുന്നതിന് പകരം 30% വർദ്ധന വരുത്തിക്കൊണ്ട് 65 വിദ്യാർത്ഥികളെയാണ് ഇരുത്തുന്ന അവസ്ഥയുള്ളത്. ഇത് തികച്ചും വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. അധിക ബാച്ചുകൾ ഗവൺമെന്റ് മേഖലയിൽ അനുവദിക്കുകയാണ് വേണ്ടത്. അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മാത്രമല്ല അതിലേക്ക് ആവശ്യമായിരിക്കുന്ന അധ്യാപിക തസ്തികകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഉയർന്ന വിജയശതമാനം മുന്നോട്ട് വെക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട്. വിദ്യാർത്ഥികളുടെ അഭിരുചികളിലെ വൈവിധ്യത്തെ ഇത് നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. A+കളുടെ എണ്ണത്തിലെ അന്തരം കുറയുന്നതോടെ അഭിരുചികളെക്കാളേറെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ. പലപ്പോഴും മക്കളുടെ ആഗ്രഹങ്ങളെക്കാൾ വലിയ സ്വപ്നങ്ങളുമായി അവർക്ക് താങ്ങാനാവാത്ത ഭാരം നൽകുന്ന രക്ഷിതാക്കളും. മിഥ്യാധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉപരിപഠനത്തെക്കുറിച്ച് അപക്വമായ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ കാലത്തിന്റെ അവസരങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഇത്തരം തീരുമാനങ്ങളുടെ ഫലം. പുതിയ സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയറിൽ വിജയം നേടാൻ സഹായിക്കുന്ന പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കൂടുതൽ അനുയോജ്യമാണ്. ഡോക്ടർ കെ അബ്ദുൽ ഗഫൂർ. എന്നാൽ പലപ്പോഴും പല രക്ഷിതാക്കളും പുതിയ സാധ്യതകളെ കുറിച്ച് ബോധവാന്മാര് അല്ലാത്തതുകൊണ്ടാവാം പരമ്പരാഗത വഴികളിലൂടെ മാത്രം പഠിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികളെ ചെറുപ്രായത്തിൽ തന്നെ നിർബന്ധിപ്പിക്കാറുണ്ട്. ഡോക്ടർ, എഞ്ചിനീയർ, അക്കൗണ്ടന്റ് തുടങ്ങിയ പരമ്പരാഗത തൊഴിലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് മിക്കപ്പോഴും രക്ഷിതാക്കൾ. രക്ഷിതാക്കളെ കൂടെ ഈ മേഖലകളിൽ അറിവുള്ളവരാക്കി മാറ്റിയാലേ വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തേടാനുള്ള യഥാർത്ഥ അവസരം ലഭിക്കുകയുള്ളൂ. രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കാൻ സർക്കാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ്. A+കൾക്കപ്പുറം ഭാഷയും സംസ്കാരവും സർഗശേഷിയുമെല്ലാം സമന്വയിക്കുന്ന ഭാവിയുടെ പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കാവട്ടെ. പരീക്ഷകളിലും മൂല്യനിർണയത്തിലും കാലോചിതമായ പരിഷ്കാരങ്ങളും നയസമീപനങ്ങളിലെ മാറ്റവുമെല്ലാം ഈ ശ്രമങ്ങൾക്ക് ശക്തി പകരട്ടെ. മാർക്കിനും ഗ്രേഡിനുമപ്പുറം അവസരങ്ങൾ ലക്ഷ്യമിടുന്നതാവട്ടെ ഓരോ പഠനാന്തരീക്ഷവും. ഇതിനകം മികച്ച വിജയം കാഴ്ചവെച്ച ഗവൺമെന്റ് സ്കൂളുകളും അവയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപകരുടെ സമർപ്പണബോധവുമെല്ലാം മികച്ച മാതൃകയായി തുടരട്ടെ. അഭിരുചികളെ തിരിച്ചറിയുന്ന കാലത്ത് പുതുതലമുറയ്ക്ക് ലഭ്യമാകുന്ന അനന്തമായ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ നമുക്കും ഈ നാടിനും സാധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന, അവതരണം, നിർവഹണം YP ഹബീബ് റഹ്മാൻ. എഡിറ്റിംഗ് അനിൽ ചന്ദ്രൻ. ശബ്ദസാന്നിധ്യം രചന കെ ആസാദ്.